കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത രണ്ട് ദിവസത്തെ ദേശീയ പണിമുടക്ക് തുടങ്ങി. പണിമുടക്കിന്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ പ്രകടനവും പൊതുയോഗവും നടത്തി. സിൽവർ ലൈനിനെതിരെ സ്ത്രീകളും കുട്ടികളും അടക്കം പങ്കെടുത്ത പ്രതിഷേധ റാലി വെണ്ണൂരിൽ നടന്നു. സിൽവർ ലൈൻ കുടുംബങ്ങളെ വഴിയാധാരമാക്കിക്കൊണ്ട് കടന്നുപോകാൻ വിഭാവനം ചെയ്യുന്നുവെന്ന് കെ റെയിൽ വിരുദ്ധ സമരസമിതി. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നൃത്തം ചെയ്യുന്നതിൽ നിന്ന് നർത്തകിയായ മൻസിയ വി പിയെ ഒഴിവാക്കി. അഹിന്ദു ആണെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിലായതിനാലാണ് മൻസിയയെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് കൂടൽമാണിക്യ ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത രണ്ട് ദിവസത്തെ ദേശീയ പണിമുടക്ക് തുടങ്ങി. കേരളത്തിൽ കെ എസ് ആർ ടി സി സർവീസുകൾ ഇല്ല. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. ഓട്ടോ ടാക്സി സർവീസുകളും ഇല്ല. വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ഞായറാഴ്ച അർദ്ധരാത്രി തുടങ്ങിയ പണിമുടക്ക് ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെ തുടരും. ബി എം എസ് ഒഴികെയുള്ള 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. സർവീസ് സംഘടനകൾ ഉൾപ്പെടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ പണിമുടക്ക് ഹർത്താലാകും. തൊഴിലാളികളുടെ അവകാശം നിഷേധിക്കുന്ന തൊഴിൽ നിയമങ്ങൾ പിൻവലിക്കുക, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷാ പദ്ധതി നടപ്പാക്കുക, തൊഴിലുറപ്പ് പദ്ധതി വിഹിതം കൂട്ടുക, കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പാക്കുക, നിലവിലുള്ളവയ്ക്ക് താങ്ങുവില കൂട്ടുക, കർഷക സംഘടനകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുറത്തിറക്കിയ അവകാശ പത്രിക അംഗീകരിക്കുക തുടങ്ങിയവയാണ് സമരത്തിലെ പ്രധാന ആവശ്യങ്ങൾ. എൽ ഐ സി ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിനെതിരെയും സമരക്കാർ പ്രതിഷേധമുയർത്തുന്നു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് പുറമെ വാഹന ഗതാഗതവും ഇന്ന് സ്തംഭിച്ചു. ഓട്ടോ ടാക്സി സർവീസുകളും പണിമുടക്കിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹോട്ടലുകൾ തുറക്കുന്നില്ല. സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ സർവീസുകളും ഉണ്ടാകില്ലെന്നാണ് സൂചന. അതേസമയം പാൽ, പത്രം, ആശുപത്രികൾ, എയർപോർട്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ എന്നീ അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പമ്പുകൾ അടയ്ക്കണമെന്ന് പെട്രോൾ ട്രേഡേഴ്സ് സമിതി അഭ്യർത്ഥിച്ചു. പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച കർഷക സംഘടനകൾ 2 ഗ്രാമീണ ബന്ധും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മാളവിഷൻ. കുടുംബങ്ങളെ വഴിയാധാരമാക്കിക്കൊണ്ട് കടന്നുപോകാൻ വിഭാവനം ചെയ്യുന്ന സിൽവർ ലൈനെതിരെ സ്ത്രീകളും കുട്ടികളുമടക്കം പങ്കെടുത്ത പ്രതിഷേധ റാലി വെണ്ണൂരിൽ നടന്നു. വെണ്ണൂർ പാടം കനാൽ ഭാഗത്തുനിന്ന് ആരംഭിച്ച റാലി കേരയിൽ വിരുദ്ധ സമര സമിതി ജില്ലാ ചെയർമാൻ ശിവദാസ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കൺവീനർ എ എം സുരേഷ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സിൽവർ ലൈനിനെതിരെ സ്ത്രീകളും കുട്ടികളുമടക്കം പങ്കെടുത്ത പ്രതിഷേധ റാലി വെണ്ണൂരിൽ നടന്നു. വെണ്ണൂർ പാടം കനാൽ ഭാഗത്ത് നിന്ന് ആരംഭിച്ച റാലി കേരയിൽ വിരുദ്ധ സമര സമിതി ജില്ലാ ചെയർമാൻ ശിവദാസ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 2 മുമ്പ് കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി കേരളത്തിൽ രൂപം കൊള്ളുമ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളില് ഏകദേശം 10-20 യൂണിറ്റുകളാണ് കേരളത്തിൽ ഈ സമിതിക്കുണ്ടായിരുന്നത്. എന്നാൽ കേവലം 2 കൊണ്ട് കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമിതിക്ക് ഇന്ന് കേരളത്തിൽ സജീവമായിട്ടുള്ള 300 പരം യൂണിറ്റുകൾ ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. ഞാൻ ഇത് പറയാൻ കാരണം, നമുക്കറിയാം പ്രത്യേകിച്ച് ഈ വെണ്ണൂർ പ്രദേശത്തെ സംബന്ധിച്ച് ഇത്രയും അധികം ആളുകളെ കാണുമ്പോൾ എനിക്കൊരു സങ്കടം മാത്രമാണ് ബാക്കിയുള്ളത്. 2 മുമ്പ് നമ്മൾ അനന്തപുരിയെ ഇളക്കിമറിച്ചുകൊണ്ട് ഒരു മഹാസംഗമം നടത്തുകയുണ്ടായി. ആലത്തൂർ ജംഗ്ഷനിൽ സമാപിച്ച യോഗത്തിൽ ഡോക്ടർ പി എസ് ബാബുവും മുഖ്യപ്രഭാഷണം നടത്തി. കേരളിന്റെ സാമൂഹ്യ പാരിസ്ഥിതിക സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് ഫാദർ ജോളി വടക്കൻ, കിട്ടൻ, ഫാദർ വിൽസൺ പേരേപ്പാടൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ്, അംഗങ്ങളായ കെ കെ രവീന്ദ്രമുതിരി, കെ എ ഇക്ബാൽ എന്നിവർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. അഡ്വക്കേറ്റ് പോളി ആന്റണി അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ യു എ ജോർജ്, വിൻസി ജോഷി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലളിത ദിവാകരൻ, ആനി ആൻഡു, സുനിത സജീവൻ, ഡേവിസ് കുര്യൻ, ഷിജു സി കെ, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു. വി എം തങ്കപ്പൻ, ആൽബിൻ ജോയ്, വിൽസൺ പി വി എന്നിവർ നേതൃത്വം നൽകി. മാളവിഷൻ, അന്നമനട. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നൃത്തം ചെയ്യുന്നതിൽ നിന്ന് നർത്തകിയായ മൻസിയ വി പിയെ ഒഴിവാക്കി. അഹിന്ദു ആണെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഒഴിവാക്കിയതിൽ വിശദീകരണവുമായി ക്ഷേത്ര ഭാരവാഹികൾ. ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ ആയതിനാലാണ് മൻസിയയെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് കൂടൽമാണിക്യ ക്ഷേത്ര ഭാരവാഹികൾ. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നൃത്തം ചെയ്യുന്നതിൽ നിന്ന് നർത്തകിയായ മൻസിയ വി പിയെ ഒഴിവാക്കി.
അഹിന്ദു ആണെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. മൻസിയ തന്നെയാണ് ഇക്കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത്. ഏപ്രിൽ 21 വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെയാണ് മൻസിയയുടെ നൃത്തപരിപാടി നടത്താനിരുന്നത്. നോട്ടീസിലും അച്ചടിച്ചിരുന്നു. എന്നാൽ പിന്നീട് ജാതി ചൂണ്ടിക്കാട്ടി മൻസിയയെ ഒഴിവാക്കുകയായിരുന്നു. ഇതാദ്യമായല്ല തനിക്ക് ഇത്തരമൊരു അനുഭവമെന്നും വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂർ ഉത്സവത്തിനോടനുബന്ധിച്ച് തനിക്ക് ലഭിച്ച അവസരവും ഇതേ കാരണത്താൽ മുടങ്ങിയെന്നും മൻസിയ കുറിച്ചു. ഇതിനിടെ കൂടൽമാണിക്യം ഉത്സവത്തിലെ നൃത്തോത്സവത്തിൽ നിന്ന് നർത്തകി മൻസിയയെ ഒഴിവാക്കിയതിൽ വിശദീകരണവുമായി ക്ഷേത്ര ഭാരവാഹികൾ. ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിലായതിനാലാണ് മൻസിയയെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് കൂടൽമാണിക്യ ക്ഷേത്ര ഭാരവാഹികൾ വിശദമാക്കുന്നത്. പത്രത്തിൽ പരസ്യം നൽകിയാണ് കലാപരിപാടികൾക്ക് അപേക്ഷ ക്ഷണിച്ചത്. പത്രപരസ്യത്തിൽ ഹിന്ദുക്കളായ കലാകാരന്മാരാകണമെന്ന് പറഞ്ഞിരുന്നതാണെന്നും ഭാരവാഹികൾ പറയുന്നു. ശ്രീ കൂടൽമാണിക്യമോത്സവത്തിൽ പരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് നിരവധി അപേക്ഷകളാണ് വരുന്നത്. അത് എക്സ്പെർട്ട് ഒരു കമ്മിറ്റി വെച്ചുകൊണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവരെ പരിപാടി അവതരിപ്പിക്കാൻ ക്ഷണിക്കുകയും അങ്ങനെ പരിപാടി അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് ഒരു കച്ചീട്ട് വാങ്ങിക്കുന്ന പതിവുണ്ട്. ആ എഗ്രിമെന്റ് പ്രകാരം വാങ്ങിക്കാനായിട്ട് കച്ചീട്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ നോൺ ഹിന്ദു ആണെന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചത്. അപ്പോൾ ആ നോൺ ഹിന്ദു ആണെന്നുള്ള ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് നമുക്ക് ക്ഷേത്ര മര്യാദകൾ പാലിച്ചുകൊണ്ട് നമുക്കിത് പ്രോഗ്രാം അവതരിപ്പിക്കാൻ സാധിക്കില്ലെന്ന് അവരറിയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിലെ ക്ഷേത്ര നിയമമനുസരിച്ച് അഹിന്ദുക്കളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ കഴിയില്ലെന്നും ഭരണസമിതി വ്യക്തമാക്കി. ഏപ്രിൽ 21 വ്യാഴാഴ്ച 6-ാം ഉത്സവം പ്രമാണിച്ചുള്ള കലാപരിപാടികളുടെ ഭാഗമായി ഭരതനാട്യം അവതരിപ്പിക്കാൻ നോട്ടീസിലടക്കം പേരച്ചടിച്ചതിന് ശേഷമാണ് ക്ഷേത്ര ഭാരവാഹികളിൽ ഒരാൾ ഇക്കാര്യം അറിയിച്ചതെന്നാണ് മൻസിയ ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചത്. വിവാഹത്തിന് പിന്നാലെ മതം മാറിയോ എന്ന ചോദ്യം ചോദിച്ചുവെന്നും മൻസിയ പറയുന്നു. സമാന കാരണത്താൽ ഗുരുവായൂരിലും അവസരം നിഷേധിക്കപ്പെട്ട വിവരവും മൻസിയ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. മാളാവിഷൻ, ഇരിങ്ങാലക്കുട. ചെമ്പൂച്ചിറയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 1.5 വർഷം മുമ്പ് പണിത സ്കൂൾ പൊളിക്കുന്നു. കെട്ടിടത്തിന്റെ ബലക്ഷയത്തെ തുടർന്നാണ് കെട്ടിടത്തിന്റെ 2-ാം നില പൂർണ്ണമായും പൊളിച്ചു നീക്കുന്നത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിന്റെ പുതുക്കാട് മണ്ഡലത്തിൽ കിഫ്ബിയുടെ 3 കോടി രൂപയും MLA ഫണ്ടിൽ നിന്ന് 75 ലക്ഷം രൂപയും ചിലവഴിച്ച് നിർമ്മിച്ച ഉദ്ഘാടനത്തിന് തയ്യാറായിരുന്ന സ്കൂൾ കെട്ടിടമാണിത്. ഒന്നു തൊട്ടാൽ കയ്യിൽ അടർന്നു വരുന്ന ചുമരുകളും ബീമുകളും. സംഗതി വിവാദമായപ്പോൾ സർക്കാർ പ്രാഥമിക പരിശോധന നടത്തി. ബലക്ഷയമില്ലെന്നും പ്ലാസ്റ്ററിങ്ങിൽ മാത്രമാണ് പോരായ്മയെന്നുമായിരുന്നു അന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. ഇടയ്ക്ക് പെയ്ത മഴയിൽ പുത്തൻ കെട്ടിടത്തിലെ ക്ലാസ് മുറികൾ ചോർന്നൊലിക്കാൻ തുടങ്ങിയതോടെ രക്ഷിതാക്കൾ വിജിലൻസിനെ സമീപിച്ചു. തുടർന്നാണ് കെട്ടിടം പൊളിച്ചുപണിയാൻ തീരുമാനമായത്. 2-ാം നിലയുടെ മേൽക്കൂര പൂർണ്ണമായി പൊളിച്ചു നീക്കി. ഏറെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന കിഫ്ബി പദ്ധതിയിൽ സ്കൂൾ കെട്ടിടങ്ങളുടെ നവീകരണത്തിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നത്. നിർമ്മാണത്തിലെ ക്രമക്കേട് മൂലം സംഭവിച്ചിരിക്കുന്നത് കോടികളുടെ നഷ്ടമാണ്. കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള ക്രമക്കേട് നടത്തുന്ന കരാറുകാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മളാവിഷൻ, തൃശൂർ. ആളൂർ പുലിപ്പാറക്കുന്ന് കുട സ്റ്റോപ്പിന് സമീപം കാറിന് പുറകിലിടിച്ച ബൈക്ക് യാത്രക്കാരിൽ നിന്ന് 4 കിലോ കഞ്ചാവ് ആളൂർ പോലീസ് പിടികൂടി. ബുള്ളറ്റിൽ യാത്ര ചെയ്തിരുന്ന വരന്തരപ്പള്ളി കരയാമ്പാളം സ്വദേശി മംഗലത്തി വീട്ടിൽ വിനീതിനെയാണ് കഞ്ചാവ് സഹിതം പിടികൂടിയത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ആളൂർ ഭാഗത്തു നിന്നും കൊടകരയിലേക്ക് പോവുകയായിരുന്ന കാറും ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. ബുള്ളറ്റിൽ യാത്ര ചെയ്തിരുന്ന വരന്തരപ്പള്ളി കരയാമ്പാടം സ്വദേശി മംഗലത്ത് വീട്ടിൽ വിനീതിനെയാണ് കഞ്ചാവ് സഹിതം പിടികൂടിയത്. കാറിന് പുറകിൽ ബൈക്കിടിച്ചതിനെ തുടർന്ന് കാർ ഡ്രൈവറും ബൈക്ക് യാത്രക്കാരനും വാഹനം റിപ്പർ ചെയ്യുന്നതിനെക്കുറിച്ച് തർക്കം നടന്നു. തർക്കത്തിനൊടുവിൽ പോലീസ് എത്തിയപ്പോൾ ബൈക്ക് യാത്രക്കാരനായ വിനീത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. സംശയം തോന്നി കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് സഞ്ജിയിൽ നിന്ന് കഞ്ചാവ് ലഭിച്ചത്. ഇയാൾ സമാനമായ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. SI MS പ്രദീപിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. മളാവിഷൻ, ആളൂർ. ദേവീസ്തുതികളോടെ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ കോഴിക്കല്ലുമൂടി. ഭരണി മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോഴിക്കല്ലുമൂടൽ ചടങ്ങുകളോടെ തുടക്കമായി. April 3 തൃച്ചന്ദന ചാർത്ത് പൂജയും അശ്വതിക്കാവ് തീണ്ടലും April 4 ഭരണി മഹോത്സവവും നടക്കും. മീനമാസത്തിലെ തിരുവോണനാളിൽ ക്ഷേത്രത്തിൻ്റെ വടക്കേ മടയിലാണ് ചടങ്ങുകൾ നടന്നത്. ഉച്ചപൂജയ്ക്ക് ശേഷം രാവിലെ 11 മണിയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. പാരമ്പര്യ അവകാശികളായ കൊടുങ്ങല്ലൂർ ഭഗവതി വീട്ടിലെ പ്രതിനിധികളും വടക്കേ മലബാറിലെ തച്ചോളി തറവാടിനെ പ്രതിനിധാനം ചെയ്തെത്തുന്ന പ്രതിനിധികളും ചേർന്നാണ് ചടങ്ങുകൾ നിർവഹിച്ചത്. വടക്കേ മടയിലെ പ്രധാന ദീപസ്തംഭത്തിന് താഴെയായി വൃത്താകൃതിയിലുള്ള കോഴിക്കല്ലുകൾ ഭഗവതി വീട്ടുകാർ കുഴികുത്തി മൂടി മണത്തിട്ടയുണ്ടാക്കി ചെമ്പട്ട് വിരിച്ചു. കോഴിക്കല്ലിന് 3 വട്ടം വലം വെച്ച് തച്ചോളി വീട്ടിൽ നിന്നുള്ള കോഴികളെ കോഴിക്കല്ലിൽ സമർപ്പിച്ചതോടെ ചടങ്ങുകൾ പൂർത്തിയായി. കോഴിക്കല്ല് മൂടിയതോടെ ക്ഷേത്ര പരിസരത്ത് വേണാട് കൊടികൾ ഉയർന്നു. തുടർന്ന് ക്ഷേത്രത്തിൻ്റെ വടക്കേ മടയിൽ ഭരണിപ്പാട്ട് ആരംഭിച്ചു.
April 3 തൃച്ചന്ദ്രന ചാർത്തുപൂജയും അശ്വതി കാവുതണ്ടലും April 4 ഭരണി മഹോത്സവവും നടക്കും. മാളാവിഷൻ, കൊടുങ്ങല്ലൂർ. ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുളൂർ പഞ്ചായത്തിലെ 10-ാം വാർഡിൽ ആലമറ്റം തിരുത്ത സഹൃദയ റോഡിലെ പാലം പണിയിൽ അഴിമതി നടന്നതിനെ തുടർന്ന് കോൺട്രാക്ടർ തന്നെ പാലം പൊളിച്ചുമാറ്റി. നിർമ്മാണം താൽക്കാലികമായി പഞ്ചായത്ത് നിർത്തിവെച്ചു. അഴിമതിയിൽ പ്രതിഷേധിച്ചും കോൺട്രാക്ടറെ മാറ്റി പുതിയ നിർമ്മാണം തുടങ്ങണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP കുളൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കുണ്ടൂരിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധ മാർച്ച് ആലമറ്റത്ത് സമാപിച്ചു. BJP മാള മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജു മറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു. BJP കുളൂർ പഞ്ചായത്ത് സെക്രട്ടറി രാജു KK ശിവദാസ് കുണ്ടൂർ, യുവമോർച്ച കുളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുൽദാസ്, സുരേഷ് കുണ്ടൂർ, സുദൻ ചക്കമറ്റത്ത് എന്നിവർ പ്രസംഗിച്ചു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ ദ്വിദിന പണിമുടക്കിന്റെ ഭാഗമായി മാള ടൗണിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. CITU ഏരിയ സെക്രട്ടറി പുരുഷോത്തമൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. മൂന്നോ നാലോ നിയമങ്ങൾ വീണ്ടും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തോട്ടം മേഖലയൊക്കെ ഇതാക്കിയിട്ടുള്ള ആ നിയമം നടപ്പിലായാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കൃഷിക്കാർ അങ്ങേയറ്റം തെരുവിനടികളായിട്ട് മാറും എന്ന രീതിയിലാണ് അത് പ്രഖ്യാപിക്കപ്പെടുന്നത്. അങ്ങ് വീണ്ടും കൃഷിക്കാർ ദ്രോഹിക്കാവുന്ന രീതിയിലുള്ള നടപടിയാണ്. അത് അവശേഷിച്ച ഒരു കാര്യം വൈദ്യുതി മേഖലയെ സംബന്ധിച്ച അതിൽ യാതൊരു തീരുമാനവും ഇന്ത്യ വരെ ഉണ്ടായിട്ടില്ല. അപ്പം കൃഷിക്കാരെ ദ്രോഹിക്കുന്ന മൂന്ന് നിയമങ്ങൾ സമരത്തിലൂടെ പിൻവലിച്ചെങ്കിലും അതിനു മുമ്പ് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന 4 കോടികൾ ഗവൺമെൻറ് പാസ്സാക്കിയ നടപ്പിലാക്കാൻ ശ്രമിക്കുക. ഒരു വർഷമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം CITU, AITC എന്നോ BMS എന്നോ ഭേദമില്ലാതെ എല്ലാ തൊഴിലാളികളും ആ നിയമങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള സമരങ്ങളെ പുറപ്പെടുന്നുണ്ട്. ഒരു ഘട്ടം വന്നപ്പോൾ BJPയുടെ നിർദ്ദേശപ്രകാരം BMS ആ സമരത്തിൽ നിന്ന് വിട്ടു. ITUC മണ്ഡലം കമ്മിറ്റി അംഗം PK വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. VS ഗോപാലകൃഷ്ണൻ, NG രോഹിതാക്ഷൻ, P സന്തോഷ്, KM രഘുവരൻ, P സന്തോഷ്, K അരവിന്ദൻ, ദിൽഷ ശിവജി, ജോൺ കെന്നഡി, KK മനോഹരൻ, സുരേഷ് ബാബു, CN ദേവകി എന്നിവർ പങ്കെടുത്തു. മാള മേനടൂരിൽ പ്രവർത്തിക്കുന്ന KSB മിൽ കൺട്രോൾ ലിമിറ്റഡിൽ INTUC പണിമുടക്കിൽ നിന്നും വിട്ടുനിന്നു. കമ്പനിയിലെ VD സതീശൻ പ്രസിഡന്റായിട്ടുള്ള MEU INTUC ആണ് പണിമുടക്കിൽ നിന്നും വിട്ടുന്നത്. കമ്പനിപ്പടിയിൽ MESC യൂണിയൻ പ്രസിഡന്റ് ടി ശശിധരൻ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ ഈ നടപടിക്കെതിരെ പ്രസിഡന്റ് പ്രതിഷേധം രേഖപ്പെടുത്തി. കൊടുങ്ങല്ലൂരിൽ പണിമുടക്ക് പൂർണ്ണം. നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ചന്തപ്പുരയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരസഭ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം INL സംസ്ഥാന സെക്രട്ടറി ES ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ പ്രസിഡന്റ് മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA, DCC ജനറൽ സെക്രട്ടറി VM മൊയ്തീൻ, നഗരസഭ വൈസ് ചെയർമാൻ KR ജൈത്രൻ, GS സുരേഷ്, KV രാജീവൻ, ജോസ് കുരിശിങ്കൽ, ഡോക്ടർ ET ബിന്ദു, ഷഫീഖ് മണപ്പുറം എന്നിവർ സംസാരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയനുടെ നേതൃത്വത്തിൽ നടത്തുന്ന പൊതുപണിമുടക്കിന്റെ ഭാഗമായുള്ള സമര കേന്ദ്രങ്ങളുടെ ചാലക്കുടി നിയോജക മണ്ഡലതല ഉദ്ഘാടനം കൊരട്ടിയിൽ LJD ജില്ലാ പ്രസിഡന്റ് യൂജിൻ മൊറോലി നിർവഹിച്ചു. CITU ഏരിയ വൈസ് പ്രസിഡന്റ് KP തോമസ് അധ്യക്ഷനായി. TV രാമകൃഷ്ണൻ, ഷിബു വർഗീസ്, ജോർജ് V ഐനിക്കൽ, മനോജ് ജോസഫ്, MJ ബെന്നി, അഡ്വക്കേറ്റ് KA ജോജി, ജോസ് ആറ്റുപുറം, CD പോൾസൺ, MK സുഭാഷ് എന്നിവർ സംസാരിച്ചു. KCBC മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ മടത്തുംപടി സെൻറ്റ് അഗസ്റ്റിൻ പള്ളിയിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വികാരി ഫാദർ ഷാബു പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. സിവിൽ എക്സൈസ് ഓഫീസർ AS റിഹാസ് ക്ലാസ് നയിച്ചു. ശരിയല്ലേ? അതേപോലെ ഒരാളോട് സംസാരിക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതെന്താണ്? ലഹരിയാണ്. അതായത് ഏതെങ്കിലും ഒരു സാധനം നമ്മളെ ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താന്ന് പറയാം? ലഹരി ആണെന്ന് പറയാം. ജെയിംസ് ജോർജ് ഇടയാടിയിൽ, ഔസോ മുല്ലപ്പള്ളി, ആന്റണി പുത്തൻവീട്ടിൽ, രൂപര സെക്രട്ടറി സാബു ഇടാട്ടുകാരൻ എന്നിവർ പ്രസംഗിച്ചു. കേരള പ്രവാസി സംഘം മാള ഏരിയ സമ്മേളനം നടന്നു. സമ്മേളനം പ്രവാസി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ കേരള സാമൂഹ്യ ജീവിതത്തിൽ അർത്ഥപൂർണമായ ഒരു ജീവിത ലക്ഷ്യത്തിലെത്താൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് പ്രവാസത്തിൻ്റെ ആദ്യ നാടുകൾ പിറവിയെടുക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അന്നത്തെ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്നത് പുല്ലുമാഞ്ഞ വീടുകളേറെയായിരുന്നു. അത് കാളവണ്ടികളും ചെമ്മൺ വീതികളുമായിരുന്നു. അങ്ങനെയുള്ള സാമൂഹ്യ ദുരിതപൂർണമായ ജീവിതം കടന്നു പോകുന്ന കാലഘട്ടങ്ങളിൽ രണ്ടു നേരം ഉണ്ണാനില്ലാത്ത, ഉടുക്കാനില്ലാത്ത സാമൂഹ്യ ദുരിത പരതയിൽ നിന്നാണ് ജീവിതം തേടി ലോകത്തിൻ്റെ നാനാ നാടുകളിലെത്തിയത്. അങ്ങനെ എത്തിപ്പെട്ട മനുഷ്യർ ആദ്യമാദ്യം അവർ കടന്നു തന്നത്
ഏരിയാ പ്രസിഡന്റ് കെ ആർ ഹംസ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സതീഷ് ബാബു, ജോൺ കെന്നഡി, കെ ആർ ഹംസ എന്നിവർ പങ്കെടുത്തു. സ്ഥലം പോകുന്നവരുടെ മാത്രമല്ല സിൽവർ ലൈൻ സമരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇത് കേരളം ഒറ്റക്കെട്ടായി നടത്തേണ്ട സമരമാണ്. കേരളം മുഴുവൻ ഇതിന്റെ ഇരകളാണ്. 2,00,000 കോടി രൂപയുടെ താങ്ങാനാകാത്ത ബാധ്യത കേരളയിൽ വരുത്തിവെക്കും. പിണറായി കേരളത്തെ ശ്രീലങ്കയാക്കാൻ നോക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഈ സ്ഥലമെടുത്തു പോകുന്ന ആളുകളുടെ മാത്രം സമരമല്ല ഇത്. ഇത് കേരളം മുഴുവൻ ചെയ്യേണ്ട സമരമാണ്. കേരളം മുഴുവൻ ഇതിൻ്റെ ഇരകളാണ്. ഈ സംസ്ഥാനം മുഴുവൻ സാമ്പത്തികമായ ആഘാതം, മനസ്സിലായില്ലേ? ഇപ്പം നീ ഇപ്പം പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി 64,000, കോടിയേരി ബാലകൃഷ്ണൻ 80,000, നീതി ആയോഗ് 133,000 കോടി ഒക്കെ പറഞ്ഞങ്ങ് പോവുകയാണ്. ഇതൊക്കെ നേരത്തെയാണ്, 25 പൂർത്തിയാക്കുകയാണെങ്കിലുള്ള കണക്കാണിത്. ഇപ്പം 25 പൂർത്തിയാവില്ലല്ലോ, 30 പൂർത്തിയാവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ കംപ്ലീഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 200,000 കോടിക്ക് മീതെ പോകും. ഞാൻ എൻ്റെ നിലപാടിൽ ആദ്യം മുതലെയുള്ള അസംബ്ലിയിൽ പറഞ്ഞ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇത് വലിയ എമൗണ്ടിലേക്ക് പോകും. കേരളത്തിന് താങ്ങാൻ പറ്റാത്തത്ര സ്ഥിതി പോകും. കേരളം ശ്രീലങ്കയാക്കി മാറ്റരുത് എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത്. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ കഴിയില്ലെന്ന് KPCC വൈസ് പ്രസിഡന്റ് വി ടി ബലറാം. എറിയാട് 4-ാം വാർഡ് ബൂത്ത് കമ്മിറ്റി ഓഫീസിന്റെയും മഹാത്മാ ലൈബ്രറിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ബലറാം. വാർഡംഗം KS രാജീവൻ അധ്യക്ഷത വഹിച്ചു. MK പുരുഷോത്തമൻ, ശോഭാ സുബിൻ, PH മഹേഷ്, PK ഷംസുദ്ദീൻ, PS മുജീബ് റഹ്മാൻ, നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണധർമ്മ പരിപാലന യോഗം, മുകുന്ദപുരം യൂണിയൻ പുത്തൻചിറ മേഖല വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടന്നു. യൂണിയൻ സെക്രട്ടറി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അത് ലോകത്തെ മുഴുവൻ ബാധിച്ചു. ആ ലോകത്തെ മുഴുവൻ ബാധിച്ചപ്പോൾ സാമ്പത്തിക ഘടന, കുടുംബത്തിൻ്റെ ജീവിതചക്രം എല്ലാം താളം തെറ്റി. ആ താളം തെറ്റുന്നതിൽ എല്ലാ സമുദായ സംഘടനകളും മറ്റ് രാഷ്ട്രീയ സംഘടനകളും എല്ലാം തന്നെ താളം തെറ്റുന്ന പോലെ നമ്മുടെ ശാഖാ പ്രവർത്തനങ്ങളും താളം തെറ്റിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിൽ നിന്നെല്ലാം തന്നെ എന്താണ് ഫിലിക്സ് പക്ഷെ പോലെ ഉയർന്നെഴുന്നേൽക്കാനുള്ള ഒരു പാഠമെന്നാണ് ശ്രീനാരായണക്ക് ഉണ്ട് എന്നുള്ള കാര്യം ശാഖാ പ്രസിഡന്റ് ടീം ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. PV ശ്രീനിവാസൻ, MK സുബ്രഹ്മണ്യൻ, യുദ്ധി, PI രവി, സവിത ശശി, രാമദാസ് പണ്ടാരിൽ, ഷീല ജയൻ, സുഭാഷ് ശിവശങ്കരൻ എന്നിവർ പങ്കെടുത്തു. നായകൾക്കെതിരെ അടിയന്തര നടപടികളെടുക്കാൻ കൊടുങ്ങല്ലൂർ നഗരസഭ അധികൃതർ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം തീരുമാനിച്ചു. ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തി നഗരസഭാ പ്രദേശത്ത് ആളുകളെ കടിച്ച തെരുവ് നായ, മറ്റു നായകളെയും വളർത്തുമൃഗങ്ങളെയും കൂടി കടിച്ച സാഹചര്യത്തിലും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ മീനഭരണിയോടനുബന്ധിച്ച് നഗരത്തിൽ എത്തിച്ചേരുന്നതിനുമാണ് ഉന്നതതല യോഗം വിളിച്ചത്. കടിയേറ്റ നായകളിൽ നിന്ന് കൂടുതൽ നായകളിലേക്കും ജനങ്ങളിലേക്കും രോഗവ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കടിയേറ്റ പ്രദേശത്തുള്ള അലഞ്ഞു നടക്കുന്ന തെരുവ് നായ്ക്കളെ വിദഗ്ധർ ഉപയോഗിച്ച് പിടിച്ച് സുരക്ഷിത സ്ഥലത്ത് സംരക്ഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യും. നായ്ക്കളെ വളർത്തുന്നവർ നിർബന്ധമായും നഗരസഭയിൽ നിന്ന് ലൈസൻസ് എടുത്തിരിക്കണമെന്ന് നിയമം കർശനമാക്കും. നഗരസഭാ ചെയർപേഴ്സൺ MU ഷിനിജ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 346 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. എറണാകുളം 76, തിരുവനന്തപുരം 54, കോട്ടയം 40, തൃശൂർ 34, കൊല്ലം 29, കോഴിക്കോട് 28, പത്തനംതിട്ട 20, ആലപ്പുഴ 15, ഇടുക്കി 15, കണ്ണൂർ 10, പാലക്കാട് 10, മലപ്പുറം 8, വയനാട് 6, കാസർഗോഡ് 1 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 11,939 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ ഒരു മരണമാണ് COVID-19 മൂലം സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ മുൻ ദിവസങ്ങളിൽ മരണപ്പെടുകയും എന്നാൽ രേഖകൾ വൈകി ലഭിച്ചതോടുള്ള 3 മരണങ്ങളും സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകി 21 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 67,822. തൃശൂർ ജില്ലയിൽ 34 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച് വിവിധ ആശുപത്രികളിൽ നിലവിൽ ചികിത്സയിലുള്ള 21 പേരും വീട്ടു നിരീക്ഷണത്തിലുള്ള 226 പേരും ചേർന്ന് 281 പേരാണ് ജില്ലയിൽ ആകെ രോഗബാധിതരായിട്ടുള്ളത്. 31 പേർ രോഗമുക്തരായി. 1,011 സാമ്പിളുകളാണ് പരിശോധനയ്ക്കെടുത്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.36%. കൊടകരയിൽ കഞ്ചാവ് പിടികൂടിയതിനെ വാർത്ത ശേഖരിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകനെ പൊതുജന മധ്യത്തിൽ അപമാനിക്കുകയും ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾ ബലമായി മാച്ചുകളയിപ്പിക്കുകയും ചെയ്ത ആളൂർ ഇൻസ്പെക്ടർ SHO EMB സിബിന്റെ നടപടിയിൽ പ്രസ് ഫോറം പ്രതിഷേധിച്ചു. മെട്രോ വാർത്തയുടെയും KCVയുടെയും ലേഖകൻ ഡിനോ കൈനാടത്തിനാണ് പോലീസിൽ നിന്നും ദുരനുഭവമുണ്ടായത്. ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്കും ഇരിങ്ങാലക്കുട DYSPക്കും പരാതി നൽകും. പ്രതിഷേധ യോഗത്തിൽ പ്രസിഡന്റ് NA സരിത അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി തോമസ് കോമ്പാറ, മുൻ പ്രസിഡന്റ് മധു ചിറയ്ക്കൽ, മുൻ സെക്രട്ടറി ഷാലി മുരുങ്ങൂർ, സെക്രട്ടറി സിജോ ചാത്തേലി, വൈസ് പ്രസിഡന്റുമാരായ ദിലീപ് നാരായണൻ, അനു പള്ളത്തേരി, ജോയിന്റ് സെക്രട്ടറി ഡിനോ കൈനാടത്ത്, ഓഡിറ്റർ KB ബിനേഷ്,
ആഷ്ടൻ പോൾ, കൃഷ്ണേന്ദു, ശിവദാസ്, അഞ്ജലി ചന്ദൻ, വിപിൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത് രണ്ട് ദിവസത്തെ ദേശീയ പണിമുടക്ക് തുടങ്ങി. പണിമുടക്കിന്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ പ്രകടനവും പൊതുയോഗവും നടത്തി. സിൽവർ ലൈനിനെതിരെ സ്ത്രീകളും കുട്ടികളും അടക്കം പങ്കെടുത്ത പ്രതിഷേധ റാലി വെണ്ണൂരിൽ നടന്നു. സിൽവർ ലൈൻ കുടുംബങ്ങളെ വഴിയാധാരമാക്കിക്കൊണ്ട് കടന്നുപോകാൻ വിഭാവനം ചെയ്യുന്നുവെന്ന് കെ റെയിൽ വിരുദ്ധ സമരസമിതി. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നൃത്തം ചെയ്യുന്നതിൽ നിന്ന് നർത്തകിയായ മൻസിയ വിപിയെ ഒഴിവാക്കി. അഹിന്ദു ആണെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിലായതിനാലാണ് മൻസിയയെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് കൂടൽമാണിക്യ ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.